Hi friends, PSC Q&A Pudhiru video like ellavarkkum swagatham. Nammal ee video il charcha cheyyunna topic SCERT science il nulla oru prastavana chodyavum aa chodyavumayi bendhappetta pointsum aanu. SCERT science statement type question series le 23am bhagamaanu ee video. SCERT science statement type question series le bhagam 1 mudal bhagam 22 vareyulla video de playlist inde link taale description box il koduthittunde. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ ആരംഭിക്കാം. ഈ ചോദ്യം SCERT 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ്. ചാപ്റ്ററിൻ്റെ പേര് ആഹാരം അന്നപദത്തിൽ. ചോദ്യം പരിചയപ്പെടാം. ആമാശയ രസത്തിലെ ഘടകങ്ങളും അവ ദഹന പ്രക്രിയയിൽ വഹിക്കുന്ന പങ്ക് എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. എ പാർട്ടിൽ നൽകിയിരിക്കുന്നത് ആമാശയ രസത്തിലെ ഘടകങ്ങളും ബി പാർട്ടിൽ നൽകിയിരിക്കുന്നത് അവയുടെ ദഹന പ്രക്രിയകളുമാണ്. എ പാർട്ടിൽ നൽകിയിരിക്കുന്നത് ഒന്ന് പെപ്സിൻ എൻസൈം, രണ്ട് ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം, മൂന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നാല് ശ്ലേഷ്മം. ബി പാർട്ടിൽ നൽകിയിരിക്കുന്നത് എ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു, ബി കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു, സി ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, ഡി ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കണം. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട SCERT ഫാക്ട്സ് നമുക്കിനി ചർച്ച ചെയ്യാം. ആ ഫാക്ട്സ് ചർച്ച ചെയ്തതിനു ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ആഹാരം ആമാശയത്തിൽ. വായിക്കുള്ളിൽ വച്ച് അല്പം മാത്രം ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തി കൂടുതലായി ദഹിപ്പിക്കപ്പെടുന്നു. വായിക്കുള്ളിൽ വച്ച് അല്പമാത്രം ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തി കൂടുതലായി ദഹിപ്പിക്കപ്പെടുന്നു. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. എന്താണ് ഈ പെരിസ്റ്റാൾസിസ്? തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് വലയപേശികൾ എന്ന് പറയുന്നത്. ഈ വലയപേശികളാണ് ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നത്. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആമാശയ രസത്തിലെ ഘടകങ്ങൾ ദഹന പ്രക്രിയയിൽ വഹിക്കുന്ന പങ്ക് എന്നിവ നമുക്കിനി ചർച്ച ചെയ്യാം. ഇതാണ് ആമാശയ രസം അഥവാ ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ ഈ ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഇനി അവയുടെ ധർമ്മം പറയാം. പെപ്സിൻ എൻസൈമിൻ്റെ ധർമ്മം എന്താണ്? പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. പെപ്സിൻ എൻസൈമിൻ്റെ പ്രവർത്തനമാണ് പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു എന്ന് മനസ്സിലാക്കണം. ദഹന പ്രക്രിയയിൽ ആമാശയ രസത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആമാശയ രസത്തിലെ ഒരു ഘടകമാണ് പെപ്സിൻ എൻസൈം. ഈ പെപ്സിൻ എൻസൈം എന്താണ് ഈ ദഹനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്? പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. ആമാശയ രസത്തിലെ മറ്റൊരു ഘടകമാണ് ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം. ഈ ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈമിൻ്റെ ജോലി എന്ന് പറയുന്നത് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, പെപ്സിൻ പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു, ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പെപ്സിൻ പ്രോട്ടീനും ഗ്യാസ്ട്രിക് ലിപേസ് ഫാറ്റുമാണ്, അത് മനസ്സിലാക്കണം. ഇനി ആമാശയ രസത്തിൻ്റെ മറ്റൊരു ഘടകമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ധർമ്മം എന്താണ്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നു. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നു. ഇനി ആമാശയ രസത്തിൻ്റെ മറ്റൊരു ഘടകമാണ് ശ്ലേഷ്മം അഥവാ മ്യൂക്കസ്. ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശഭിത്തിയെ സംരക്ഷിക്കുന്നു. ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശഭിത്തിയെ സംരക്ഷിക്കുന്നു ഈ ശ്ലേഷ്മം പഠിക്കുക. അപ്പോൾ ഇതാണ് ഗ്യാസ്ട്രിക് ജ്യൂസാണ്. പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, മ്യൂക്കസ് എന്നിവയാണ് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത്. അവയുടെ ധർമ്മങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത് പഠിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ആദ്യം പെപ്സിൻ എൻസൈമിൻ്റെ
ധർമ്മമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് പെപ്സിൻ എൻസൈമിൻ്റെ ധർമ്മം? പെപ്സിൻ എൻസൈമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. അപ്പോൾ ഏതാണ് ആൻസർ? 1A. ഇനി ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈമിൻ്റെ പ്രവർത്തനം എന്താണ്? ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈമിൻ്റെ ധർമ്മം കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. 2B. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ധർമ്മം എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ധർമ്മം ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച PH ക്രമപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. 3C. ശ്ലേഷ്മം, അതിൻ്റെ ധർമ്മം എന്താണ്? ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. 4D. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് 1A, 2B, 3C, 4D. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, 1A, 2B, 3C, 4D. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ആമാശയ രസത്തിലെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.